നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 554 നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണെ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 11 11 മൂന്നാം അധ്യായം മായ തത്തരണ ബ്രഹ്മകർമ്മ പ്രശ്ന ചതുഷ്ടയം. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നാണ് അർത്ഥം പറയുക, മൊത്തം പറയുകയാണെങ്കിൽ. അതിൽ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റിൽ പറഞ്ഞത് 42 ശ്ലോക ചോദിച്ചു ഞാനിതേ ചോദ്യം പിതൃസന്നിധിയിൽ പുരാസനകാദികളോട് എന്തേ പറഞ്ഞില്ല അവരുത്തരം. അതായത് ഈ ചക്രവർത്തി നിമി ചക്രവർത്തി പറയാണ്, ഞാൻ അച്ഛൻ്റെ അല്ലെങ്കിൽ പിതാമഹനോട് ഈ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചു. അന്ന് സനകാദികൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഉത്തരം പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആവിർഹോത്രൻ എന്ന പ്രധാനി ഉത്തരം പറയാണ്. എന്താണ് നോക്കാം. അതിൽ പറയണോ? 43 ശ്ലോകം ശ്രദ്ധിക്കുക. കർമ്മ അകർമ്മ വികർമാഖ്യം വേദവാക്യം അലൗകികം അപൗരുഷേയം തദ്വ്യാമോഹിതർത്താൻഭുതവര്യരും. അതിലെ ഒരു പ്രധാന കാര്യമാണ് പറഞ്ഞത്, കർമ്മം അകർമ്മം, ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത്, വികർമ്മം ഒട്ടും ചെയ്യാൻ പാടില്ലാത്തത് വേദവാക്യങ്ങളാണ്. അത് എങ്ങനെ അലൗകികം? ഡിവൈനാണ് വേദവാക്യം. ലൗകികതയ്ക്ക് വേണ്ടി സ്പിരിച്വാലിറ്റിനെ ഉപയോഗിക്കരുത് എന്നർത്ഥം. എല്ലാം കർമ്മങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്, സമ്പന്നനാവുന്നത് കർമ്മം കൊണ്ടാണ്, സമ്പത്ത് ഉണ്ടാവുന്നത് കർമ്മം കൊണ്ടാണ്, സമ്പത്ത് നശിക്കുന്നത് കർമ്മം കൊണ്ടാണ്. അപ്പം കർമ്മമാണ് അവിഭാജ്യ ഘടകം. പക്ഷെ ചെയ്യപ്പെടുന്ന കർമ്മം ഈശ്വരാനുകൂലമായി തീർന്നാൽ എന്തുണ്ടായി? നമ്മൾക്ക് ഈശ്വരപ്രാപ്തിയായി. അത് ഗ്യാരണ്ടി പറയാൻ വയ്യ. കാരണം കീ ഓഫ് എവറിഥിങ് ഈസ് വിത്ത് ദി ലോഡ്. ദൈവത്തിൻ്റെ കയ്യിലാണല്ല, നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യണം അതിനനുസരിച്ച്. പക്ഷെ ചില പരീക്ഷണ നിരീക്ഷണങ്ങൾ ഉണ്ടാവും എപ്പോഴും, ട്രയൽ ആൻഡ് എറർ. അതിന് നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അപ്പോൾ അപൗരുഷേയം എന്ന് പറഞ്ഞ എന്താ, മനുഷ്യനാൽ ചെയ്യപ്പെടുന്നതല്ല, എബവ് ആൾ ഈശ്വരൻ ചെയ്യണതാണ്, ഈശ്വരീയതയാണത്. അപൗരുഷേയം തദ് വ്യാമോഹിതർ, അതിൽ വ്യാമോഹിക്കപ്പെട്ടവരാണ് ബുധവര്യരും കൂടി, ബുധന്മാരടക്കം എന്നാണ് പറഞ്ഞത്. ബുദ്ധിയുള്ളവർ കൂടി അതിൽ മായയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ പറയണ്ട, അത് പറഞ്ഞിട്ട് പോവാം. എന്താ ചോദിക്കുകയാണെങ്കിൽ, ശ്ലോകം 40 പറ്റി ആണ് ഒന്നാമത്തേത് ഉണ്ടായത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു. ഇനി നമ്മൾ പറയേണ്ടത് 2 കർമ്മ അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പോൾ പറഞ്ഞു സൂര്യപ്രകാശ 2 ചോദ്യത്തിന് മറുപടി പറയുന്നു, കർമ്മം അകർമ്മം വികർമ്മം എന്നിങ്ങനെ തരംതിരിച്ചുള്ള വേദവാദം അലൗകികവും അപൗരേഷയവുമാണ്. വേദം ഈശ്വരോത്ഭൂതമാണ് എന്നുള്ളത് അറിയണം. ഈ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അതെന്താണ്? ഈശ്വരോത്ഭൂതം, ഈശ്വരമയമാണ്. അതിനെ നമ്മൾ വ്യക്തിഗതമായിട്ട് കണക്കാക്കാൻ പാടില്ല. അതിനാൽ അലൗകികവും അപൗരുഷേയവുമാണ്. എന്തുകൊണ്ട്? പുരുഷവാക്യമായിരുന്നെങ്കിൽ വക്താവിൻ്റെ അഭിപ്രായത്തിൽ നിന്നും അർത്ഥജ്ഞാനം ഉണ്ടായേനെ. അതല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപൗരുഷേയമായതുകൊണ്ട് വാക്യങ്ങളുടെ പൗർവാപര്യവും മറ്റും നോക്കി വേണം താല്പര്യം മനസ്സിലാക്കാൻ.
തദ് വ്യാമോഹിതരാണ് വിദ്വാൻമാർ പോലും വിശേഷിച്ച് സനകാദികൾ ബ്രഹ്മപുത്രന്മാർ ഉത്തരം പറയാതിരുന്നത് അങ്ങ് അന്ന് ബാലനായിരുന്നത് കൊണ്ടാണ്. ബാലന്മാരുടെ ചോദ്യത്തിൽ നിന്നും നമ്മൾക്ക് ചോദ്യം ഉത്തരം പറയാൻ പറ്റില്ല. അതായത് ബാലന്മാരെന്ന് പറഞ്ഞാൽ പശുപ്രായം, ഇനി അങ്ങനെയും പറയാം. കുട്ടികളോടെ കുട്ടികൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ മുണ്ടാണ്ടിരിക്കണം. അഗ്നിയോടും കുട്ടികളോടും കളിക്കാൻ പാടില്ല എന്നൊരു പ്രമാണം തന്നെ ഉണ്ട്. അപ്പോൾ വിശേഷിച്ച് സനകാദികൾ ബ്രഹ്മപുത്രന്മാർ ഇത്തരം ഉത്തരം പറയാവുന്നത് അങ്ങ് അന്ന് ബാലനായിരുന്നത് കൊണ്ടാണ്. കൊണ്ട് ഈ ജ്ഞാനത്തിന് അനധികാരിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അനധികാരി എന്ന് പറഞ്ഞാൽ അധികാരിയല്ല. ഇപ്പോൾ പിന്നെ നാരായണീയം പഠിക്കണം. നാരായണീയം പഠിക്കുകയാണെങ്കിൽ മുമ്പേ പ്രീ റിക്വസിഷൻ ഉണ്ട്. അതിന് ഡിഗ്രിക്ക് പഠിക്കുന്നതിന് മുമ്പ് പ്രീ ഡിഗ്രി പഠിക്കണം. പ്രീ ഡിഗ്രി പഠിക്കുന്നതിന് മുമ്പ് 1 മുതൽ 10 വരെ പഠിച്ചിരിക്കണം. അതാണ് നേരിട്ടിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് ഡിഗ്രിക്ക് എഴുതാൻ പാടില്ല, സാധിക്കില്ല. അത് വേസ്റ്റാവും, ആ സമയം വേസ്റ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇവിടെ പറഞ്ഞു ജ്ഞാനത്തിന് അനധികാരിയാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കണം എന്ന് സൂചിപ്പിച്ചു. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഏതാ 44-ാമത്തെ? പരോക്ഷവാദമാം വേദം ബാലന്മാർക്കു മരുന്നു പോൽ, കർമ്മങ്ങൾ ഉപദേശിച്ചു കർമ്മമോക്ഷത്തിനായി നൃപ. കർമ്മങ്ങൾ ഉപദേശിച്ചത് കർമ്മമോക്ഷത്തിനായിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവൃത്തി മാർഗത്തെ കൂടെ നമ്മൾക്കൊന്നും നേടാൻ പറ്റില്ല, നിവർത്തി മാർഗത്തെ കൂടെ നേടാൻ പറ്റൂ. അപ്പം ആ നിവർത്തി മാർഗം പറഞ്ഞു തരണേനും അത് അതിന് സുഷ്കാന്തിയോടുകൂടി ഫലം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വേദോക്തമാചരിക്കാത്തൊരജ്ഞ അജ്ഞാനമജിതേന്ദ്രിയൻ, അതായത് വേദോക്തം ആചരിക്കുക, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആചരിക്കാതെ കണ്ട് മോക്ഷം കിട്ടില്ല. അതിനാണ് വിസ്തരിച്ച് പുരാണങ്ങൾ പഠിക്കണം, വേദങ്ങൾ പഠിക്കണം, ഉപനിഷത്തുകൾ പഠിക്കണം, ഇതിഹാസങ്ങൾ പഠിക്കണം എന്ന് പറയാൻ കാരണം എനിക്കിത്രയ്ക്ക് മതി എന്ന് പറഞ്ഞാൽ അതൊരു എസ്കേപ്പിസാണ്. മനുഷ്യജന്മം കിട്ടി വൃഥാ, ആ മനുഷ്യജന്മത്തെ നമ്മൾ നിന്ദിക്കുക. മനുഷ്യജന്മം ഈശ്വരപ്രാപ്തിക്കുള്ളതാണ് എന്നുള്ള ആപ്തവാക്യത്തിനെ നമ്മൾ സ്വമേധയാ സ്വീകരിക്കണം. അതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വേദോക്തം ആചരിക്കാത്തവർ അജ്ഞാനം, അജ്ഞാനികളാണ് അവര്. മാത്രമല്ല ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവരാണ്, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവരാണ്. വികർമ്മ അധർമ്മ ബലമായി പ്രാപിപ്പൂ മൃത്യു സർവഥാ. എല്ലാവരും എന്താ ചെയ്യണത്? ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മൃത്യുവിനെ സദാസമയം പ്രാപിക്കുന്നു. മൃത്യുവിനെ പ്രാപിച്ചാൽ ഉടനെ ജനിക്കണം. കാരണം എന്താ? അതാത് ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ജനിക്കണം. അപ്പൊ ജനിക്കാതെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഭഗവത് മുക്തി, ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ മാധ്യമത്തെ കൂടി സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപാദികളെ പ്രാപിക്കാൻ സാധിക്കണം. അതിന് ഭഗവത് ധർമ്മം എന്താണെന്ന് അറിയണം. പിന്നെ പറയണു, അപ്പൊ ആ പരോക്ഷവാദം വേദം ബാലന്മാർക്ക് മരുന്ന് പോ, അതിനർത്ഥം പറയാം. പരോക്ഷവാദമാണ് വേദം, തുറന്നു പറയാതെ മറ്റൊരു തരത്തിൽ പറയുന്ന സ്വഭാവമാണ് വേദത്തിനുള്ളത് എന്ന അർത്ഥം. ഇപ്പൊ വേദങ്ങൾ വായിച്ചു അതിൻ്റെ വരികളുടെ അർത്ഥം അല്ല അറിയേണ്ടത്, അതിൻ്റെ ഇടയ്ക്കൊരർത്ഥം ഉണ്ട്. അതുകൊണ്ടാണ് പരോക്ഷവാദം എന്ന് പറഞ്ഞത്. പറയുന്ന എങ്ങനെ തുറന്നു പറയാതെ ഊഹിച്ചാൽ മാത്രം, അനുമാനിച്ചാൽ മാത്രം അറിയാവുന്നത്. ഇപ്പൊ ഒരു സ്ത്രീക്ക് ഗ്യാസ് സംബന്ധമായിട്ട് വയറ് വീർത്തിരിക്കുന്നുണ്ട് വിചാരിക്കാം. നിനക്ക് എത്ര മാസമായി എന്ന് ചോദിച്ചാൽ ആ സ്ത്രീ ചിലപ്പോൾ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിലത്തെ സ്ഥിതി എന്താ? അതാണ് ഈ പരോക്ഷവാദവും പിന്നെ അപരോക്ഷവാദവും. എപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ആരോടും ചോദിക്കരുത്. സമയത്തിനെ മാനിച്ചുകൊണ്ട് സംസാരം തുടങ്ങാം. സംസാരം തുടങ്ങിയാൽ സംസാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില പോയിന്റ്സ് ഉണ്ട്.
അത് വെച്ച് അനുമാനിച്ചിട്ട് നമുക്ക് ആൾക്കാരെ കണക്കാക്കാമെന്നല്ലാതെ കണ്ട് എല്ലാം ചോദിച്ചറിയാൻ പാടില്ല. കുറച്ച് അനുമാനിക്കാനുള്ള കഴിവ് വ്യക്തികൾക്ക് ഉണ്ടായിരിക്കണം. അതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു പരോക്ഷവാദം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. പരോക്ഷപ്രിയ ഇവഹി ദേവ എന്ന് ശ്രുതിയും പരോക്ഷവാദ ഭഗവാൻ അല്ല പരോക്ഷവാദ ഋഷയ പരോക്ഷം മമച പ്രിയം എന്ന് ഭഗവാൻ തന്നെയും പറഞ്ഞിട്ടുണ്ട്. ദേവന്മാരും ഋഷികളും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒക്കെ പരോക്ഷപ്രിയന്മാരാണ് എന്ന് താല്പര്യം. വേദം കർമ്മങ്ങൾ ഉപദേശിക്കുന്നത് തന്നെ കർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് സഹസ്രനാമം ജപിക്കണം എന്ന് പറഞ്ഞത്? ആ കർമ്മത്തെ കൂടെ സമയം കളയാനല്ല, ആ കർമ്മത്തെ കൂടെ ഈശ്വരനെ അനുസന്ധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനെ അനുസന്ധാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈശ്വരീയ മഹിമയിൽ മനസ്സ് കുളിർത്ത് ജന്മം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ജനിക്കാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നൈഷ്കർമ്മ്യവും സാധിക്കുന്നതിന് വേണ്ടിയാണ് എന്നർത്ഥം. സ്വർഗാദി ലബ്ധിക്ക് വേണ്ടി യാഗം ചെയ്യണമെന്നൊക്കെ പറയുന്നത് സ്വർഗകാമോ യജേത, അതിനു വേണ്ടിയിട്ടെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്ത് ശീലിച്ചാൽ വിരക്തി വരും. വിരക്തി വന്നാൽ പിന്നെ ആള് രക്ഷപ്പെട്ടു. വിരക്തി വരാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഭയം. ജീവിതത്തിൽ വിരക്തി വരണം. അപ്പൊ ഇവിടെ പറഞ്ഞു സ്വർഗകാമോ യജേത വേദം അനുശാസിക്കുന്നത് എന്തിനാണ് എന്നാണെങ്കിൽ പറയാം, കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെയാണ്. ഇത് നീ കുടിച്ചാൽ ലഡു തരാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് മരുന്ന് കുടിപ്പിക്കുന്നത് അവന്റെ രോഗം മാറിക്കിട്ടാനാണ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ കർമ്മത്യാഗത്തെ പറ്റി പറഞ്ഞ് അല്പജ്ഞന്മാരെ ഭ്രമിപ്പിക്കുന്നതിന് പകരം അവാന്തര ഫലങ്ങളെ കാട്ടി പ്രലോഭിപ്പിച്ച് ഇന്നന്ന കർമ്മത്തിന് ഇന്നന്ന ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാ സത്യത്തിൽ സ്വർഗം പറഞ്ഞിട്ടൊന്നുമില്ല, നരകം പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാ അത് രണ്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ളവര് പറഞ്ഞാൽ കേൾക്കാതെ കേട്ടിരുന്നാലും നരക, ഇഷ്ടമുള്ളവരെ പറഞ്ഞാൽ കേൾക്കാന്ന് മാത്രമല്ല തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങള് അറിഞ്ഞ് പെരുമാറിയാൽ അവിടെ സ്വർഗമായി. ഇത് രണ്ടും ഗുണ അഗുണ, ഗുണങ്ങളും ഗുണങ്ങളും ഇല്ലാതെ കണ്ട് അവരവർ പണ്ട് ചെയ്ത് പുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ട് ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമ്മൾ അസഹ്യതപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അവിടെയാണ് ഈശ്വര നിശ്ചയം എന്താ വെച്ചാൽ അത് സ്വീകരിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞു ഈ പ്രലോഭനം കർമ്മമോക്ഷത്തിനായ കർമ്മങ്ങളെ ഉപദേശിക്കുകയാണ് വേദം ചെയ്യുന്നത്. നിഷിദ്ധ ആചരണത്തിന് ഉദ്യമിക്കാതിരിക്കാൻ വിഹിത കർമാനുഷ്ഠാനത്തെ വേദം ഉപദേശിക്കുന്നുവെന്നേ ഉള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ അങ്ങനെ എന്താണെന്ന് പറയാ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയുന്നതിന് പകരം അത്തരം കർമ്മങ്ങൾ ചെയ്താൽ എന്തെല്ലാം പാപങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തരുമ്പോ സാമാന്യ ബുദ്ധിയുള്ള അവര് ഈ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അരുതാത്തത് ചെയ്യില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തായി പിന്നെ നിഷിദ്ധ ചരണത്തിന് ഉദ്യമിക്കാതിരിക്കാൻ വിഹിത കർമാനുഷ്ഠാനത്തെ വേദം ഉപദേശിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് അറിയേണ്ടത് അതിന്റെ ശേഷം നിസ്സംഗം മീശാർപ്പണമായി വേദോക്തത്തെ ചരിക്കുകിൽ വേദോക്തത്തെ ചരിക്കുകിൽ നിഷ്കർമ്മമാളാം സത്കർമ്മ രുചിക്കത്രേ ഫലശ്രുതി. ഈ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം ഇതൊക്കെ ജപിച്ചാൽ ഒരു ഫലശ്രുതി ഉണ്ട്. ഒരു പ്രാവശ്യം വായിച്ചാൽ ഒരു പിന്നെ എന്താന്ന് പറയാ ഒരു അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടുന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് എന്തിനാ? അശ്വമേധയാഗം കിട്ടണമെങ്കിൽ അശ്വമേധയാഗം തന്നെ ചെയ്യണം. എന്നാ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ എഴുതിയണത് എന്ന് ചോദിച്ചാൽ നമ്മളെ പ്രേരിപ്പിക്കുക. ഇത് ചെല്ലിയാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇന്നതാണ് എന്ന് അറിഞ്ഞിട്ട് ആ ഫലസിദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ കാലാന്തരത്തിൽ നമ്മൾക്ക് എന്ത് വരും? ഈശ്വരൻ എന്ത് ചെയ്യും? നമ്മളിൽ വൈരാഗ്യം ജനിപ്പിച്ച് നമ്മളെ രക്ഷപ്പെടുത്തും, അത്രേ ഉള്ളൂ. അപ്പോ പറഞ്ഞു വികർമ്മ, അപ്പൊ പറഞ്ഞു നിസ്സംഗം സംഘമില്ലാതെ കണ്ട് ഈശ്വരാർപ്പണമായിട്ട് വേദോക്തത്തെ ചരിക്കുകിൽ നിഷ്കർമ്മമാളാം നിഷ്കാമകർമ്മത്തിലേക്ക് പോവും. ഇപ്പോൾ സാഹചര്യങ്ങൾ, സമ്മർദ്ദം, പ്രായം, കാലിൽ വരിക്കോസ എന്ത് തന്നെയാണെങ്കിലും സപ്താഹത്തിന്
അല്ലെങ്കിൽ റൈറ്റേഴ്സിന് പോകണില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ മറ്റുള്ളവരുടെ പാപം 10 രൂപയിൽ നമ്മുടെ തട്ടിൽ വെക്കണത് വാങ്ങി നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള വൈരാഗ്യത്തെ ഭഗവാൻ ഉണ്ടാക്കി തന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ സ്വാധ്യായം ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിവുണ്ടാവാൻ. അറിവുണ്ടായ എന്താ ഗുണം? ആരെന്ത് പറഞ്ഞാലും നുള്ളി നോവിച്ചാലും അളയിലിട്ട് കുത്തി വേദനിപ്പിച്ചാലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അറിവ് വേണം, കാരണം ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. അപ്പൊ ഈശ്വരൻ നമ്മൾക്ക് സത്യത്തിലെ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ ഈശ്വരൻ തന്നെ പറയണ്ടേ, നന്നെ ഞാൻ നിർധനനാക്കും, ഉറ്റവരിൽ നിന്ന് ഞാൻ നന്നെ വിടിക്കും. കാരണം എന്താ? എന്നാൽ മാത്രമേ ഈശ്വര പ്രാർത്ഥനയുടെ ശരിയായ ഫലം കിട്ടുള്ളൂ. ഈ സംഘം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പ്രായം കൂടുമ്പോൾ സംഘം കൂടാൻ പാടില്ല, സംഘം കമ്മിയാവണം. സംഘം കൂടിയാൽ എന്താവും? അതേ കുടുംബത്തിലെ കോഴിയായിട്ടും കാക്കയായിട്ടും പിന്നെ നായയായിട്ടും പന്നിയായിട്ടും ഒക്കെ ജനിക്കണം. അപ്പം പന്നീനെ തല കിഴക്കാൻ കുത്തു കുഴി കുത്തി അതിലിട്ട് മണ്ണിട്ട് മൂടി അതിൻ്റെ മലൊക്കെ പുറത്ത് കളഞ്ച് അതിനെ കൊന്ന് തിന്നാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യണത്. അതുകൊണ്ടാണ് എന്തുണ്ടാവാൻ പാടില്ല, അതിര് കവിഞ്ഞ ആസക്തി ഒന്നിലും ഉണ്ടാവരുത് എന്ന് പറയും. ആസക്തി ആവാം ഈശ്വര ഭജനത്തിന്, എന്നെന്താ ഗുണം? ധർമാർത്ഥ കാമ മോക്ഷം, സ്ഥിരത ഉണ്ടാവും ജീവിതത്തിന്. ഇപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥലത്തിൽ പോയിട്ട് പാപം പാപയോനിയില ജനിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പറയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ അറിഞ്ഞോ അറിയാതെ കൊണ്ടോ മറ്റുള്ളവരെയൊക്കെ നമ്മൾ നോവിക്കുമ്പോൾ അതിനൊക്കെ അവര് ശപിച്ചിട്ടില്ലെങ്കിലും എന്തുണ്ട്? ഈശ്വരൻ അതിനൊരു ഒരു ബാഡ് എലിമെന്റ്സിന് ഒരു ബ്ലാക്ക് മോൾ അവിടെ ഇടും. അപ്പോൾ ജീവിതം അവസാനിക്കുമ്പോൾ ചെയ്ത കർമ്മങ്ങളുടെ പാപപുണ്യങ്ങളെ തിട്ടപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തത് നമ്മൾക്ക് മൈനസ് മാർക്കായിട്ട് വരും. അതുകൊണ്ടാണ് പ്രീതികരമായി ജീവിക്കണം. ഒരു ദിവസം ജീവിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കാൻ സാധിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞു, നൈഷ്കർമ്മ്യമാളാം സത്കർമ്മ രുചിക്കത്രേ ഫലശ്രുതി, ഹൃദയഗ്രന്ഥി പെട്ടെന്ന് ഭേദിക്കാൻ ആഗ്രഹിപ്പവൻ തന്ത്രോക്ത വിധിയാലും ശ്രീഹരിപൂജ നടത്തണം. വലിയ ഒരു ഉപദേശമാണ് തന്നത്. എന്തിനാണ് ഈ ഹൃദയഗ്രന്ഥി ഭേദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഹൃദയത്തിലാണ്, ഹൃദയത്തിന് ആരുടെ സ്വഭാവ? കൊരങ്ങന്റെ സ്വഭാവ. അത് കിട്ടിയാൽ തർക്കമില്ല, ഇത് കിട്ടിയാൽ തർക്കമില്ല എന്നൊക്കെ തോന്നും. ചഞ്ചാട്ടാണ്, സ്ഥിരത ഉണ്ടാവില്ല. അപ്പൊ സ്ഥിരപ്രജ്ഞ സ്ഥിതപ്രജ്ഞ എന്ന അവസ്ഥയിൽ വരണം എന്നുണ്ടെങ്കിൽ ചാഞ്ചാട്ടം നിൽക്കണം. ആ മനസ്സിനെ നമ്മൾ ഈശ്വരീയ പാദാരവിന്ദത്തിൽ വെച്ച് സുല്ല് പറയണം. എന്തിന്? നമ്മുടെ മനസ്സിലെ ഈശ്വരീയത നിറയാനും അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭവസാഗരത്തെ തരണം ചെയ്യാനുമുള്ള സാധ്യതകള് ഉണ്ടായി തീർക്കണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് ഹൃദയഗ്രന്ഥി പെട്ടെന്ന് വേദിക്കാൻ ആഗ്രഹിപ്പവൻ തന്ത്രോക്ത വിധിയാലും, തന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ശ്രീഹരിപൂജ നടത്തണം. ഗുരുവന്നുഗ്രഹവും ഗുരുവന്നുഗ്രഹവും മന്ത്രജ്ഞാനവും നേടി മാനവൻ അഭീഷ്ടദേവതാദ്വാരാ ചെയ്യണം ഹരിപൂജനം. ശ്രീഹരിയെ പൂജിക്കരുത് എങ്ങനെയൊക്കെ വേണം? ഗുരുവനുഗ്രഹവും ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. മന്ത്രജ്ഞാനവും, മന്ത്രം ചൊല്ലിയ പോരാ, മന്ത്രത്തിനെ പറ്റി അറിവുണ്ടാവണം. ഈ മന്ത്രം എന്തിനാണ്? എന്താണ് ഇതിൻ്റെ മീറ്റർ? ഇതാരാണ് എഴുതിയിട്ടുള്ളത്? ഇതിൻ്റെ ഋഷി ആരാണ്? ഇതൊക്കെ അറിയണം. അപ്പോ മന്ത്രജ്ഞാനവും നേടി മാനവൻ അഭീഷ്ടദേവതാ ദ്വാരാ, ഇഷ്ടദേവത്തിൻ്റെ എന്താണ് പറയുക, മാനദണ്ഡങ്ങളിൽ കൂടി വേണം എന്ത് ചെയ്യാൻ? ചെയ്യണം ഹരിപൂജനം, ഹരിനെ പൂജിക്കണം. ശുചിയായി, ശുചിയായി എന്ന് പറഞ്ഞാൽ വൃത്തിയും വെടുപ്പായിട്ട്, ശുചിയായി സന്മുഖം സന്മുഖം പ്രാണായാമത്താൽ നാടി ശുദ്ധിയെ. ഈ പ്രാണായാമം 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 എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അവരവരുടെ ശ്വസന പ്രക്രിയയെ ചിന്തിച്ച് താലോചിച്ച് സ്ഥിരപ്പെടുത്തണം. അതിനാണ് പ്രാണായാമം എന്ന് പറയാം. അതെങ്ങനെ? നാഡീശുദ്ധിക്കാണ്. നാഡി നമ്മുടെ
ശരീരത്തിലുള്ള നാഡികളെ കൂടെയാണ് എന്ത് പ്രവഹിക്കുന്നത്? രക്തം പ്രവഹിക്കുന്നത്. ആ പ്രവഹിക്കുന്ന ചാലുകൾ സംശുദ്ധമായാൽ അസുഖങ്ങൾ ഉണ്ടാവില്ല. നാഡീശുദ്ധിയെ വരുത്തി ന്യാസരക്ഷാതയൊത്ത് പൂജ നടത്തണം. പൂജാദ്രവ്യം, സ്ഥലം, ദേഹം, ബിംബം, ആസനം എന്നിവ പ്രോഷിച്ച് അർജിക്കാ വിധി പോൽ ഹൃത്തിൽ ബിംബാദീങ്കലും. ഹൃദയത്തിൽ പൂജ ചെയ്തിട്ട് വേണം ബിംബങ്ങളിൽ പൂജ ചെയ്യാൻ. ബിംബങ്ങളിൽ കാണുന്നത് സ്വന്തം ഹൃദയകമലത്തിലുള്ള ചൈതന്യത്തിനാണ്. അപ്പോഴാണ് അത് ശരിയായിട്ട് വരുള്ളൂ. അപ്പൊ പ്രോഷിച്ച് അർച്ചിക്കാവിധി പോൽ ഹൃത്തിൽ ബിംബാദീങ്കലും. പാദ്യാധികം സന്നിധിയിൽ കൽപ്പിച്ച് ഏകാഗ്രചിത്തനായി. അപ്പൊ എന്ത് ചെയ്യണം? കുളിച്ച് കൽപ്പിച്ച് എന്ത് കൽപ്പിക്കണം? പാദാധികം സന്നിധിയിങ്കൽ. ആദ്യത്തെ പ്രതിഷ്ഠ ഉണ്ടല്ലോ, മനസ്സിലായാലും ശരി, ഭവനങ്ങളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, പാദ്യാധികം സന്നിധിയിൽ കൽപ്പിച്ച് ഏകാഗ്രചിത്തനായി അർച്ചിക്കാം മൂലമന്ത്രത്താൽ ഹൃദാദി ന്യാസപൂർവകം. വിരലുകളെ കൊണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിനാണ് ന്യാസം. പാദ്യാർഘ്യാചാമനീയാദി സ്നാനഭൂഷാംബരാദിയും ഗന്ധം പൂവ് അക്ഷതം മാലാധൂപം ദീപം നിവേദ്യവും മൂലമന്ത്രം കൊണ്ടു നൽകി സംസാംഗോപംഗം സർവാഷതം ഇഷ്ടദേവനെ അർച്ചിച്ച്. അപ്പൊ ദേശദേവതയും ഇഷ്ടദേവനും രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാ. എന്നിട്ട് വേണം വിദൂരത്തുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യാൻ, യാത്രകളിലേക്ക്. അപ്പൊ ഇവിടെ പാദ്യം ആർഘ്യം ആചമനീയം, പാദ്യം പാദം അർഘ്യം ആചമനീയം സ്നാനം ഭൂഷാംബരം ഗന്ധം പൂവ് അക്ഷതം മാല ധൂപം ദീപം നിവേദ്യം, ഇതൊക്കെ മൂലമന്ത്രം കൊണ്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ടോ കൊണ്ട് നൽകി സാംഗോപാംഗ അംഗങ്ങളും അംഗാംഗങ്ങളും അല്ലേ, അങ്ങനെ വേണം പറയാൻ. അപ്പോ നൽകി നൽകി സാ അംഗോപാംഗം സപാർഷതം, ഭഗവാന്റെ കാവലാളെ കൂടി സ്മരിക്കണം. എന്നിട്ടോ ഇഷ്ടദേവനെ അർജിച്ച് വാർത്തി വീണു നമിക്കണം. സ്വയം തന്മയമായി നണ്ണി പൂജി പൂജമൂർധനെ നിർമാല്യം ചേർത്ത ഉദ്ദുസിച്ച് സമാപിക്കുക പൂജയെ. ഏവം അഗ്നി അർക്കതോയാഭ്യാഗാതരിൽ സ്വമനസ്സിലും ആത്മാവാം ഹരിയെ പൂജ ചെന്നാൽ ശീഘ്രം വിമുക്തനാം. മനസ്സിലാണ് ഹരിനെ പൂജ നടത്തുന്നത്. അത് വളക്കിലും പിന്നെ പഞ്ചവർണ്ണ പൊടിയിലും ആയാൽ മാത്രം പോരാ, മാനസപൂജ ചെയ്യണം. മനസ്സിൽ ചിതാകാശ ഗുഹയിലാണ് ചൈതന്യം ഇരിക്കണത്. അപ്പം എന്തായി എന്ന് ചോദിച്ചാൽ, കണ്ട ബിംബങ്ങളിലൊക്കെ അവിടെ വിളക്ക് വയ്ക്കേണ്ട ആവശ്യം വരില്ല. അവനവൻ വയ്ക്കുന്ന വിളക്ക് സ്വന്തം ആത്മാവിൻ്റെ പ്രതിച്ഛായയാണെന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, വേറെ നമ്മൾ വീട്ടിൽ ചെയ്യണതിനേക്കാൾ വേറെ വിളക്ക് വെക്കുന്നത് അപകടം. കാരണം മാനസപൂജ ചെയ്യാതെ കണ്ട് സ്വന്തം പ്രതിബിംബം സ്വന്തം കണ്ണാടിയിൽ കണ്ട് ആസ്വദിക്കുന്നത് പോലെ സ്വന്തം വീട്ടിലുള്ള പൂജയിൽ മാന്യത കൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം ഈശ്വരൻ ബിംബത്തിൽ എന്താണ് ആരോപിക്കപ്പെട്ടതാണ്, സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് അവരവരുടെ ചിതാകാശത്തിലാണ്. അപ്പോ ശത്രു ആണെങ്കിലും അയാളുടെ ഹൃദയത്തിലും ഒരു ഈശ്വരനുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് സംസാരിക്കാവൂ. പക്ഷേ തെറ്റ് ചെയ്തവരെ മാനിച്ചും കൊണ്ട് തന്നെ ഇരുന്ന് വിചാരിച്ചാൽ എന്തായി, നമ്മൾ ബോഷ്കന്മാരാവും. കാരണം ഈ ഭഗവത്ഗീതയുടെ പ്രസക്തി ഇല്ലാതെ ഉണ്ടാവും. ഭഗവത്ഗീതയില് മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനോട് ഭഗവാൻ പറഞ്ഞത്, നീ നിന്റെ ഗുരുവാണെന്നോ നിന്റെ അച്ചച്ചനാണെന്നോ നിന്റെ അപ്പൂപ്പനാണെന്നോ ഒന്നും നീ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും തിന്ന ചോറിന് കൂറ് കാണിക്കുക വേണ്ടത്. അത് ചെയ്യാതെ കണ്ട് ധർമ്മം അധർമ്മം എന്താണെന്ന് അറിയാതെ കണ്ട്
മമത പ്രധാനമായിട്ട് ശത്രുപക്ഷത്ത് നേർന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരെ വധിക്കാം. അതാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി. ഉത്തിഷ്ഠത, ജാഗ്രത, മറ്റുള്ളവർ നമ്മളെ ചവിട്ടി തേക്കാതെ കണ്ടിരിക്കാനുള്ള വിവരം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ കൊല ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ആൾക്ക് പിറ്റേ ദിവസം പരോള് കൊടുത്താൽ എന്താ ഉണ്ടാവുക? അയാളേനെ കല്ലെറിഞ്ഞ ആൾക്കാരേനെ ഒക്കെ അയാൾ വകവരുത്തും. അപ്പോൾ മാനസ പരിവർത്തനം വേണം, അതിനാണ് ജയിലിൽ അടയ്ക്കണത്. ആ ജയിലിൽ അടച്ച കുറ്റബോധത്തിൽ നിന്ന് ഇനി പ്രായച്ചിത്തം, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നൊരു നിലയ്ക്ക് വന്നൊരാളേനെ 10ഓ 15ഓ 20ഓ വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വിട്ടാൽ അയാൾ പിന്നെ കക്കില്ല. കാരണം അയാൾക്കറിയാം ഈ നീണ്ട 20 വർഷം ഞാൻ എങ്ങനെ ജീവിച്ചത് എന്നുള്ളത്. അപ്പോ തെറ്റ് ആർക്കാണ്, ആരുടെ തെറ്റാണ് ക്ഷമിക്കേണ്ടത്? ആദ്യമായിട്ടൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ജീവിതത്തിൽ ഉടനീളം തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ക്ഷമിച്ചാൽ ഈശ്വരൻ നമ്മൾക്ക് സാമാന്യ ബുദ്ധി തന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വേണ്ടത്. അപ്പൊ ഇവിടെ ഈ താൻ കുട്ടിയായിരിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഈ സനഹാദികൾ ഉണ്ടായിട്ടും അവർ ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങ് ബാലദശിയായിരുന്നു. ഇപ്പം അങ്ങ് യുവത്വം കഴിഞ്ഞ ഒരു ഇരുത്തം വന്ന ഒരു വൃദ്ധനായി. ഇനി അങ്ങക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നിട്ടില്ലെങ്കിൽ അങ്ങയുടെ ജന്മം പാഴാവും. അതുകൊണ്ടാണ് ഞങ്ങൾ നവയോഗികളെ ഈശ്വര പ്രേരണ കൊണ്ട് അങ്ങയുടെ സദസ്സിൽ എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങയുടെ ചോദ്യത്തിനൊക്കെ ഞങ്ങൾ മാറി മാറി ഉത്തരം പറഞ്ഞു തരും. അല്ലാതെ കൊണ്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം ഒരാൾക്ക് അറിയാഞ്ഞിട്ടല്ല ഓരോരുത്തരും വെവ്വേറെ വെവ്വേറെ ഉത്തരങ്ങൾ പറയണത്. അപ്പൊ എന്തായി? മൂലമന്ത്രം കൊണ്ട് നൽകി സാങ്കോപാംഗം സപാർഷതം. അതായത് ഇപ്പൊ വിഷ്ണു പൂജ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ 16 അംഗങ്ങളും ഉപാംഗങ്ങളും ഭഗവാന്റെ 8 കൈകളിലുള്ള അസ്ത്രങ്ങളേനൊക്കെ പൂജ ചെയ്ത് ഭഗവാന്റെ കാവൽക്കാരായിട്ടുള്ള പാർഷദന്മാരെ കൂടി പൂജ ചെയ്തിട്ട് വേണം ഓം വിഷ്ണുവേ നമഃ എന്ന് പറയാൻ. എന്നിട്ട് വേണം വിഷ്ണുവിനെ പൂജിക്കാൻ. അതാണ് വെറുതെ ചുമ്മാ അങ്ങ് കയറിയിട്ട് ഹെഡ് ചെയ്തിട്ട് ഞാൻ സഹസ്രനാമം 17 മിനിറ്റ് പറഞ്ഞു പോകണ്ടി അതിന് കാര്യമില്ല. അത് ശാസ്ത്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥാണ് ചെയ്യണത്. എൻ്റെ മകന് ജോലിയാവണോ അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിയണോ എന്നുള്ളതായിരിക്കരുത് കാംക്ഷ. കാംക്ഷ എന്തായിരിക്കണം? ഭഗവാൻ പ്രീതിപ്പെട്ടാൽ എല്ലോ ആയി. ഓരോ ദിവസം ഓരോന്ന് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. തൽക്കാലം ഇപ്പോൾ ഈ കടമ്പട് കടക്കട്ടെ, അതിനുള്ളത് ഞാൻ പ്രാർത്ഥിക്കാം. സോറി, അത് തെറ്റ്. ശാന്തിയും സമാധാനവും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മുടെ ബ്രഹ്മം, നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മം നമ്മളെ അനുഗ്രഹിക്കണം. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടദേവനെ അർച്ചിച്ചു വാഴ്ത്തി വീണു നമിക്കണം, സ്വയം തന്മയമായി നന്ദി പൂജിച്ച്. തന്നിൽ ഇപ്പോൾ ഒരു പൂജാരി പൂജയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ആരാധിക്കും. തൻ്റെ ശരീരത്തിനെ തൻ്റെ ശിരസിലും ചെവിയിലും പൂവ് വെച്ച് ആരാധിക്കും. എന്തിനെ? പ്രോട്ടോക്കോള് പ്രകാരം പോറ്റിയല്ല, അല്ലെങ്കിൽ നായരോ അല്ലെങ്കിൽ ഒരു ജാതിയിലുള്ള ഒരാളല്ല പൂജിക്കുന്നത്. ദേവത്വം പ്രാപിച്ചിട്ടാണ് ദേവനെ പൂജിക്കുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യത്വം കൊണ്ട് ദേവനെ പൂജിക്കാൻ പറ്റില്ല. അതിപ്പോ നാഗപൂജ, അയില പൂജയാണെങ്കിലും ശരി, പിന്നെ എന്താ പറയാ, ഓണത്തിന് പിന്നെ വാമനമൂർത്തിയെ പൂജ ചെയ്യുകയാണെങ്കിലും ശരി. പക്ഷെ ഇതിന്റെ ഡെപ്തിനെസ് നമ്മൾ മനസ്സിലാക്കിയതിനല്ലേ തെറ്റുകൾ തിരുത്താൻ പറ്റുള്ളൂ. അതിന് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത്, നമ്മളെ ഭഗവാൻ പുച്ഛിക്കില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നിർമാല്യം ചേർത്തുദ്ദസിച്ച് സമാപിക്കുക പൂജയേവം അഗ്നി അർക്ക തോയ ഭ്യാഗതരിൽ സ്വമനസ്സിലും. അഗ്നിയിലെ, തോയത്തിലെ, ആകാശത്തിലെ, വന്നിയിലെ, ഭൂമിയിലെ ഒക്കെ നമ്മൾ ആരെ കാണണം? ഈ ജഗന്നിവാസനെ കാണണം. സ്വമനസ്സിലും, അതാണ് പ്രധാനം. സ്വന്തം മനസ്സിലെ ഈശ്വരനെ ഈശ്വരീയത നിറയ്ക്കാതെ കണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുക. സ്വമനസ്സിലും ആത്മാവാം ഹരിയെ പൂജിച്ചെന്നാൽ ശീഘ്രം വിമുക്തനാം. ഒരു കണ്ടീഷനാണ് പറഞ്ഞത്, ഗ്യാരണ്ടിയാണ് പറഞ്ഞത്.
പെട്ടെന്ന് മോക്ഷം പ്രാപിക്കാം. തന്നിലുള്ള ചൈതന്യം, അതാണ് തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറയാൻ കാരണം എന്താ? അത് അഹങ്കാരം കൊണ്ടല്ല, ആത്മസമർപ്പണം കൊണ്ട് ആണ് പറഞ്ഞത്. അങ്ങനെയാണ് 55 ശ്ലോകങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ 3 അധ്യായം കഴിഞ്ഞു. അത് നമ്മൾ ശ്രീഹരിയുടെ പാദാരവിന്ദത്തിൽ വെച്ച് സമർപ്പിക്കുന്നു. നാളെ അടുത്ത അധ്യായം 555 നമുക്ക് കൈകാര്യം ചെയ്യാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.